സ്റ്റേഷനിലേക്ക് മറ്റും പരാതികളായി അവരുടെ ആൾക്കാർ വഴി കൊടുത്തിട്ടും അതിൽ ചില കേസുകൾ പോലീസ് നടപടികൾ നടക്കുന്നുമുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും വേറെ ഒരു കേസ് എന്ന നിലയിൽ അത് നടക്കും. പക്ഷേ ഈ വിഷയത്തിൽ പി പി ദിവയ്ക്കെതിരെ അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിക്രമം ഉണ്ടായി എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു നിയമം പൊതുസമൂഹത്തിൻ്റെ സൈബർ മേഖലയുള്ള ആൾക്കാർ ഏറ്റെടുത്ത് വിചാരണ നടത്തുന്നതിൽ നിന്നും ആരും അംഗീകരിക്കുന്നില്ല. അതിന് എതിരെ കൂടിയും നടപടി ഉണ്ടാകണം. ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി പി പി ദിവ്യ വഴങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കേസെടുത്ത് 108 വകുപ്പ് എന്ന വകുപ്പ് ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് 8 ദിവസമാകുമ്പോഴും അവർ ഈ അന്വേഷണത്തിൽ എവിടെയും ഒരു മൊഴിയെടുക്കാൻ ഹാജരാകുന്നില്ല, ഒരു സ്ഥലത്തേക്ക് കീഴടങ്ങുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒന്ന് ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടാവുന്ന രീതിയിലല്ല ഇതെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ രണ്ടാമത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ താരതമ്യേന അപ്രസക്തമായ കാര്യങ്ങൾ, അപ്രധാനമായ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു നടപടിക്രമത്തിൻ്റെ എന്തുകൊണ്ട് ദിവ്യ വിധേയമാകുന്നില്ല? കലക്ടർ മൊഴി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പരാതിക്കാരുടെ മുഴുവൻ മൊഴി ലഭിച്ചിട്ടുണ്ട്, അതിൽ പരാതി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇത്തരം നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും ദിവ്യ വരികയും അതിന് വിധേയമാവുകയും ചെയ്താൽ ഒരു പക്ഷേ ഇത്രയും വലിയ സങ്കീർണമായ പ്രശ്നമുണ്ടാകുന്നില്ല. കെ വിശ്വൻ എന്ന അഭിഭാഷകൻ തൊട്ട് മുൻപേ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ച ഒരു കാര്യം, ടി വി ഓഫാക്കാൻ കുട്ടികളോട് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്താൽ അമ്മ ഉത്തരവാദിയാകുമോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ചോദ്യമാണ്. അത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ വളരെ ലാഘവത്തോടുകൂടി ചേർക്കാൻ കഴിയില്ല എന്ന് കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതിനു മുൻപ് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാളൊക്കെ വളരെ ഗൗരവമേറിയ വിഷയമാണ്.